ഇനിയുണ്ട്. അടിപൊളി ചക്ക കുരു എന്ന് പറയില്ല കേട്ടാ. രസണ്ടില്ലേ? അടിപൊളി അടിപൊളി അടിപൊളി. അപ്പോ നമ്മളിന്ന് ഒരു അടിപൊളി വെറൈറ്റി ഐറ്റം കൊണ്ട് നമ്മളൊരു പായസം ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോ ഇതെന്താ സാരെന്ന് എല്ലാവർക്കും കണ്ടാൽ മനസ്സിലായി കാണും. ചക്കക്കുരു. അപ്പൊ ചക്കക്കുരു കൊണ്ടാണ് നമ്മളൊരു പായസം ഉണ്ടാക്കാൻ പോണേ. അതെങ്ങനെയാണെന്നൊന്നും അറിയില്ല. അപ്പൊ നമ്മള് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അല്ല എന്ത് കാര്യമാണെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം എന്നാണല്ലോ. അപ്പൊ നമ്മളത് എങ്ങനെയാണേലും റെഡിയാക്കാൻ നോക്കാണ്. എങ്ങനെയാ വെച്ചാ പായസത്തിന്റെ ഒരു പ്ലാനിങ് ഒക്കെ അതെ. അപ്പൊ നമ്മള് കാണിക്കട്ടോ എങ്ങനെയൊക്കെയാണ് സാധനം. ഇപ്പൊ ചക്കക്കുരു വെച്ച് റെഡി ആയിക്കൊണ്ടിരിക്കാണ് കേട്ടാ. നമ്മുടെ അപ്പൂസത എവിടെ ഇരിക്കുന്നുണ്ട്? വിഷുവൊക്കെ കഴിഞ്ഞാല് സങ്കടത്തിലാണ് അപ്പൂസ. അപ്പൂസിന്റെ മുഖത്ത് കണ്ടുകഴിഞ്ഞാൽ അറിയാം. അപ്പൊ അപ്പൂസ അച്ഛനെ സഹായിക്കാൻ വേണ്ടി ഇവിടെ വന്നിരിക്കാണ് കേട്ടോ, ചക്കക്കുരു ഒക്കെ റെഡി ആക്കാനൊക്കെ. അപ്പൊ അമ്മ കടയിൽ പോയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പൊ ഒരു 7 കഴിഞ്ഞിട്ട്. അപ്പൊ അതെ ഇവിടെ ചക്കക്കുരൊക്കെ ഒന്ന് റെഡി ആക്കി എടുക്കട്ടെ കേട്ടോ. അപ്പൊ നമുക്ക് കുലുവിനാതെ ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത്ര ചക്കക്കുരു നമ്മൾ റെഡി ആക്കുന്നത് ഇവിടെയുണ്ട്. അപ്പൊ ഇത്ര ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. അച്ഛനായിട്ട് ഇതായിരിക്കും വെച്ചാൽ അത്ര എളുപ്പമുള്ള പണിയൊന്നും അല്ല കേട്ടാ. കുഞ്ഞിതിരെ നമ്മള് നാളെ കൊത്ത് ഇങ്ങനെ അരിഞ്ഞെടുക്കണ പോലെ അരിഞ്ഞെടുക്കണം. കുക്കറിൽ നമ്മുടെ ചക്കക്കുരി അരിഞ്ഞ നൈസ് ആയിട്ട് അരിഞ്ഞ ചക്കക്കുരി ഒക്കെ നമ്മള് അടിച്ചെടുത്തിണ്ട് കേട്ടാ. നമ്മള് നല്ലോണം ഈ ആവി നല്ലോണം വരുന്നുണ്ട്. നല്ലോണം വെന്തിട്ട് 2 whistle കൊടുത്തില്ലേ, നമ്മള് 2 whistle കൊടുത്തിട്ട് സെറ്റാക്കിണ്ട് കേട്ടാ. നമ്മള് വെന്തുന്ന് അടിച്ചിരിക്കണം. അപ്പൊ നമ്മള് അത് കഴിഞ്ഞിട്ട് നമ്മള് കൊറേ നാളേരം ചെരുക്കി എടുത്തിട്ടുണ്ട്. 2 മുറി നാളേരം ചെരുക്കി എടുത്തിട്ടുണ്ട് കേട്ടാ. അത് നമുക്കിത് വെന്തോന്ന് ആദ്യം നോക്കി നോക്കാം. വെന്തിണ്ടല്ലേ. അപ്പൊ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ. പാല് പിഴിഞ്ഞെടുക്കാണ് കേട്ടോ. നമ്മള് 2 പാലെടുക്കാം, 1 പാല് ഇതിലെടുത്ത് വെച്ചിട്ട് കട്ടിപ്പാല്. 2 പാല് എടുത്തോണ്ടിരിക്കാണ് കേട്ടോ. നമ്മുടെ ചക്കക്കുരുതാണ്ട് ഇവിടെ ഇരിക്കുന്നുണ്ട്. നമ്മുടെ അപ്പൂസ് ഇവിടെ പൊട്ടാറ്റ വർക്കുണ്ട് കേട്ടോ. അങ്ങനല്ലേ കുറച്ച് വർക്കിട്ടുണ്ട്. അപ്പൂസാണ് കുക്കിംഗ്. നമ്മുടെ പായസത്തിനുള്ള കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് അടിയിൽ പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിട്ട്. ചക്കക്കുരു ഡാറ്റ ആദ്യമായിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു സാധനം ചക്കക്കുരു പായസം ഒക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ. ചക്കക്കുരു പ്രഥമൻ ഞങ്ങളല്ലേ പ്രഥമൻ. തെറ്റിപ്പോയത് ആർക്കാണെങ്കിലും ഒരു മിസ്റ്റേക്ക് ഒക്കെ പറ്റും. ഞങ്ങള് ചക്കക്കുരു പ്രഥമൻ ഒക്കെ പരീക്ഷിച്ചു നോക്കണണ്ട. പ്രഥമൻ എന്നൊക്കെ വേറിട്ടല്ലോ ആർക്ക് തെറ്റിപ്പോകണ. ഞാൻ ചക്കക്കുരു പായസം എന്ന് പറഞ്ഞാ മതി കേട്ടോ. അതെ ആയിക്കൊണ്ടിരിക്കാണ് കേട്ടാ. അപ്പൊ എങ്ങനെയാവുന്ന റിസൾട്ട് ഒന്നും അറിയില്ല. ഞങ്ങള് അച്ഛന്റെ ഐഡിയയിൽ ഉദിച്ചതാണ് കേട്ടാ. അപ്പൊ എങ്ങനെയാ സംഭവം എന്നൊക്കെ
നമുക്ക് പതിയെ ടേസ്റ്റ് നോക്കുമ്പോൾ അറിയാം. അപ്പോൾ അതെ, രണ്ടാം പാൽ ഒഴിച്ച് നമ്മുടെ ചക്കക്കുരു തിളച്ചുടങ്ങിട്ടാ. അപ്പൊ നിനക്ക് നമുക്ക് അമ്മനെ കാണിച്ചിട്ടാ. അപ്പൊ അതെ ഏ അമ്മത് എവിടെ തയ്പ്പിന്റെ പരിപാടിയിലാണ്ട്ടാ. നല്ല ചൂടായതൊന്നുണ്ടല്ലോ, വിശർത്തിട്ട് പരിവായി അടുപ്പിലോട്ടൊന്നും നിക്കാൻ പറ്റില്ല. നല്ല ചൂടാണ് തൃശ്ശൂര് എന്ന് പറഞ്ഞാൽ നല്ല ചൂടാണല്ലോ. ഇപ്പൊ നല്ല ചൂടായിരിക്കണം. അപ്പൊ അടുപ്പിന്റെ അടുത്ത് രണ്ടു മിനിറ്റ് നിന്നാ തന്നെ വേറത്തൊരു പരിവാകും. അപ്പൊ ശർക്കര ഒരുക്കി വെച്ചത് ഒഴിക്കാടാ അല്ലെ. എത്ര ശർക്കര എടുത്തിട്ടുണ്ട് നമ്മള്? 400 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്. അരക്കിലോന്റെ താഴെ ഉണ്ടാവും ശർക്കര. അപ്പൊ നമ്മളത് ശർക്കര ഒക്കെ വെച്ചപ്പോ നമ്മുടെ പായസത്തിന്റെ കളറൊക്കെ അങ്ങോട്ട് മാറാൻ തുടങ്ങിട്ടാ. ഒന്ന് വറ്റി തുടങ്ങിട്ടാ. നമ്മുടെ അപ്പൂസിന്റെ അപ്പൂസ് ഉണ്ടാക്കി വെച്ച പൊട്ടാറ്റ ഇടുന്ന ഇങ്ങനെ ഇടയ്ക്ക് വീട്ടിൽ അരക്കിണ്ടിട്ട് അറിയാത്ത പോലെ വന്ന് നിക്കണ്ടിട്ടാ. അവന് അവനെടുത്ത് തിന്നാട്ടാ. അവൻ മറന്നു അവനെടുത്ത് തിന്നാ. ഞാൻ എങ്ങാനും പോയി എടുത്തേ. ഞാൻ എനിക്കിട്ട് കിട്ടും. ഓ ശരി സാർ. അപ്പൊ ഈ വീഡിയോസ് ഒക്കെ ഞാൻ ഇടുന്നുണ്ട്. അപ്പൊ കൊറേ ആൾക്കാർക്ക് നോട്ടിഫിക്കേഷൻ കിട്ടണില്ല കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് കൊറേ ആൾക്കാർ വീഡിയോസ് കാണാത്തെന്ന് പറഞ്ഞു. എന്റെ അറിയണവരാണെങ്കിലൊക്കെ പറയണത് നോട്ടിഫിക്കേഷൻ കിട്ടാൻ എന്താ സംഭവം മനസ്സിലാവണില്ല കേട്ടോ. ഞാൻ കൊറേ നോക്കിയായിരുന്നു. അപ്പൊ കൊറേ നല്ല വീഡിയോസ് ഇടാത്തോണ്ടായോ ഇനിയിപ്പോ നോട്ടിഫിക്കേഷൻ വരാത്തേന്ന് അറിയില്ല. അതുകൊണ്ടാന്ന് തോന്നുന്നു വരുന്നില്ല. അപ്പൊ എല്ലാവരും കുറച്ചാളത്തേക്കൊക്കെ ഒന്ന് കേറി കാണാം ഞങ്ങളെ ചാനലില്. ഞങ്ങള് ഇനി ഇടയ്ക്കിടയ്ക്ക് വീഡിയോസ് ഇടും. അപ്പൊ എല്ലാവരും ഒന്ന് കേറി കാണാം. അപ്പൊ പിന്നെ അങ്ങോട്ട് നോട്ടിഫിക്കേഷൻ വന്നോളൂ. അപ്പോ ഇതേ നമ്മുടെ ചക്കുരുഭൃഗമൻ ഇങ്ങനെ ആയിക്കൊണ്ട് ഇരിക്കുകയാണ് കേട്ടോ. ഇപ്പൊ തിരുവിടി മറ്റണല്ലേ, അങ്ങോട്ട് കുറുകണല്ലേ. ഒന്ന് കുറുകി സെറ്റാവണം. പിന്നെ ഒരു പ്രശ്നം പറഞ്ഞോണ്ട് പറഞ്ഞേട്ടാ. അപ്പൊ എല്ലാവരും ഞങ്ങള് വീഡിയോസ് ഇടണില്ല എന്ന് വിചാരിക്കണ്ട. അപ്പൊ എല്ലാവരും ഇടയ്ക്കൊക്കെ ഒന്ന് കയറി നോക്ക. കുറച്ചാലത്തേക്ക് ഞങ്ങൾ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. പക്ഷെ എല്ലാരും വീഡിയോസ് ഒക്കെ ഒന്ന് കയറി നോക്ക. ഇടയ്ക്ക് കാണാണ്ടാവുമ്പോ സബ്സ്ക്രൈബ് ചെയ്യാ. പിന്നെ പുതിയതായിട്ട് വീഡിയോ കാണാനും മെയിൻ ആയിട്ട് പറഞ്ഞാന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്താലാണ് ഇനി ഞങ്ങൾക്ക് അടിപൊളി വീഡിയോസ് ആയിട്ട് മുമ്പോട്ട് വരാൻ പറ്റുള്ളൂ. നിങ്ങളുടെ സപ്പോർട്ട് അനുസരിച്ചായിരിക്കും ഞങ്ങൾക്ക് ഇനി പുതിയ വീഡിയോസ് ഇടാൻ പറ്റുക. അപ്പൊ മാക്സിമം സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുക. അപ്പോ കുറച്ച് ഇപ്പൊ ഒരു ഇപ്പൊ കുറച്ചാൾക്കാരൊക്കെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുന്നുണ്ട്. കമന്റ് ഒക്കെ ഇടുമ്പോഴാണ് നമുക്ക് കൂടുതൽ എനർജി. അപ്പൊ കുറെ ആൾക്കാർ കമന്റ് ഒക്കെ ഇടാറുണ്ട്. ഇനിയും കമന്റ്സ് ഒക്കെ വരുമ്പോ നമുക്ക് കുറെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും ഞങ്ങളുടെ വീഡിയോസ് ഒക്കെ. എന്തൊക്കെ പ്രശ്നം? അപ്പൊ നമ്മള് ഒന്നാം പാല് ഒഴിക്കാണ് കേട്ടോ. ഒന്നാം പാല് വെച്ച് നമ്മളെ ഇളക്കി കൊടുക്കാണ് കേട്ടോ. അണ്ടിപ്പരിപ്പ് മുന്തിരിട്ട് കൊടുക്കാട്ടാ. അണ്ടിപ്പരിപ്പിന്റെ കളറ് മാറി തുടങ്ങിട്ടാ. നമുക്ക് മുന്തിരി കഴുകിട്ടാ. ബോള് പോലെ
ഭയങ്കര ഇഷ്ടമുള്ള കാണാൻ കണ്ട ഇഷ്ടം ബോൾ ബോൾ നമുക്ക് നമ്മുടെ പായസത്തിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മുടെ അണ്ടിപ്പരിപ്പ് നമ്മുടെ ഏലക്കായ പൊടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കണം. നമ്മുടെ ചക്കക്കുരി പായസം സെറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് ഇതെങ്ങനെ സംഭവം നമുക്ക് ടേസ്റ്റ് തന്നെ നോക്കണം. അപ്പോ അത് ടേസ്റ്റ് നോക്കട്ടാ. അപ്പൊ ഫുള്ള് കുക്കിങ് നമ്മുടെ അച്ഛനായിരുന്നു. ചക്കക്കുരി പായസന്റെ മെയിൻ ക്രെഡിറ്റ് തോറുന്നത് അച്ഛനാണ് കേട്ടാ. ചൂടൊന്നും പായസൊക്കെ ടേസ്റ്റ് നോക്കാൻ പോകണ്ട. എല്ലാരും ഒരേ ഗ്ലാസ് വെച്ചെടുത്തോ. അടിപൊളി ചക്കക്കുരി ഒന്നും പറയില്ല കേട്ടാ. രസണ്ടില്ലേ? അടിപൊളി 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 തന്നെ. എനിക്ക് പ്രത്യേകിച്ചൊന്നും അറിയാല്ല. അടിപൊളി തന്നെ. ശരിക്കും പരിപ്പും അടമ്പത്തവനും കൂടി മിക്സ് ആയ ടേസ്റ്റ് ആണ് കേട്ടാ. അടിപൊളി. എല്ലാവരും ഇപ്പൊ വീട്ടില് ട്രൈ ചെയ്ത് നോക്കണം. ചക്കക്കുരു ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടാ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. പക്ഷെ ഓർഡർ ചെയ്യണ ചക്കക്കുരി ആവണം നന്നായി. ഓർഡർ ചെയ്യണം കേട്ടാ. നമ്മള് അട പോലെ അടക്കുള്ള ഷേപ്പ് പോലെ. അപ്പൊ എല്ലാരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പൊ ഈ അടുത്ത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ മറക്കണ്ടെന്ന് തോന്നുന്നു. അപ്പൊ എല്ലാവരും നമ്മുടെ കുടുംബത്തിലെ അംഗമാവും. അതെ, നമ്മുടെ പായസൊക്കെ അടിപൊളിയായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടാ. അപ്പൊ എല്ലാവരും കഴിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ എല്ലാരും വീട്ടിലെ ബൈ ബൈ.